എനിക്കൊരിക്കലും അമ്മ അവൻ കഴിയില്ല. ഇത് നീ എന്താ ഈ പറയുന്നത്? ഇതാണ് സത്യം അമ്മേ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കൊരിക്കലും അമ്മ അവൻ കഴിയില്ല. ഏ ഇല്ല, ഒരിക്കലും ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എല്ലാവരും പറയാറില്ല, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിന്റെ ഫലം കിട്ടൂന്ന്. ഇതെല്ലാം അസംബന്ധമാണ്, ഇത് ഞാൻ വിശ്വസിക്കില്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. ഇല്ല, ഞാനൊരു വയറ്റാട്ടിയെ വിളിക്കാം, അവര് നിന്നെ നോക്കിക്കോളും, അപ്പൊ എല്ലാം ശരിയാകും. നീ പേടിക്കാതിരിക്കേ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല, ഞാൻ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. പിന്നെ അവളെ ലാപ്ടോപ്പ് കിടക്കാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഏഞ്ചൽ എന്താ ഇതുവരെ വരാത്തത്? ലാപ്ടോപ്പ് എവിടെ? അമ്മ പുറത്തു പോയിരിക്കാ, വീട് പൂട്ടിയിരിക്കുന്നു. ഓ നോ, ലാപ്ടോപ്പിൽ പകുതി സിനിമയുണ്ട് ഏഞ്ചൽ. ആ ലാപ്ടോപ്പ് കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പ്രോബ്ലവും സോൾവ് ആയേനെ. ഫുട്ബോൾ ലാപ്ടോപ്പ് എങ്ങനെ കിട്ടും? അമ്മ ഉച്ച കഴിഞ്ഞേ വീട്ടിൽ വരൂ. ഞങ്ങൾ നിന്റെ വീടിന്റെ പൂട്ട് പൊട്ടിച്ചോട്ടെ. ശരി. അല്ലി അല്ലി, വേഗം ഒരു ചുട്ടി എടുത്തിട്ട് വാ, പെട്ടെന്ന്. യെസ്, പിടിക്ക് ഏഞ്ചൽ, നീ ഇത് പിടിക്ക്. അവനെ സൂക്ഷിച്ച്. ഏഞ്ചൽ ലാപ്ടോപ്പ് എവിടെ വെച്ചിരിക്കുന്നത്? ബെഡ്റൂമിൽ. വാ വാ വാ, വേഗം. എന്താ അച്ചു ഇത്? വാമേ, എന്റെ അടുത്ത് വന്നിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സെലിബ്രേഷൻ ഡേ. ഇരിക്ക. ആ എന്താമ നോക്കിയിരിക്കുന്ന? ഇരിക്കിരിക്ക്. ചിയേഴ്സ്. ഇന്ന് എന്റെ മകളുടെ ഫിലിം റിലീസാവുക. ഐ എം എ പ്രൗഡ് ഫാദർ. നിന്നെ ഹാപ്പിയായി കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നിന്റെ ഈ സന്തോഷം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ, കാരണം ഈ സിനിമ വെളിയിൽ വരാനേ പോകുന്നില്ല. ഇതും കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിക്കോ, ഇനി അര മണിക്കൂർ ബാക്കി ഉള്ളൂ. അപ്പോ ഇവരുടെ കൂടെ നീ കൂടെ പോയിക്കോ, വേഗം വേഗം. അവനി, നിനക്ക് പ്രസ് കോൺഫറൻസിന് പോകണ്ടേ? അത് സാരല്ല, എന്റെ തന്നേക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട മമ്മി, മമ്മിക്ക് നല്ല സുഖമില്ലാതിരിക്കാ, ഞാൻ കൊണ്ടു കൊടുക്കാം. എനിക്കൊന്നുമില്ല അവനി, ഞാൻ കണ്ടില്ലേ മമ്മി പറയുന്നത് ശരിയാ, ഇവള് കൊണ്ടുപോയി കൊടുക്കും. ഐഷ, നീ ഈ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോകും. അട അബു, നീ ഐഷയുടെ കൂടെ പോ, പ്രസ് കോൺഫറൻസിന് നിന്റെ കൂടെ ഞാനും വരാം. ഞാൻ സൂക്ഷിച്ച് എന്നെ കൊണ്ടുപോയിക്കോളാം.
ധൈര്യവും ഡെഡിക്കേഷനും നിന്നെ എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തയാക്കുകയാണ്. അതേ ധൈര്യത്തോടെ തന്നെ ഇന്ന് എല്ലാവരെയും നേരിടണം. പിന്നെ എന്ത് പറഞ്ഞാലും അത് മനസ്സിൽ നിന്നാവണം. ഐ എം പ്രൗഡ് ഓഫ് യു മോളെ. അമ്മയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഹലോ, എന്താ? ആശയുടെ കയ്യിൽ തന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ടെന്നോ? അതെങ്ങനെ സംഭവിക്കാനാ? നിർത്ത് നിർത്ത്, പറയുന്ന കേക്ക്. നിങ്ങൾക്ക് എത്രയാ കാശ് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. പക്ഷേ ആ ഹാർഡ് ഡിസ്ക് ഒരു കാരണവശാലും ഡിജിറ്റൽ ഓഫീസിൽ എത്താൻ പാടില്ല, മനസ്സിലായല്ലോ? വളരെ വലിയ തെറ്റാണ് അവനി നീ ചെയ്തത്, വളരെ വലിയ തെറ്റ്. ആദ്യം സ്വയം തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് നീ തെറ്റ് ചെയ്യിക്കുകയാണ്. കുറച്ചുകൂടെ വേഗത്തിൽ പോവാമോ മോളെ? അള്ളാഹുവിനെ വിശ്വസിക്ക്, എല്ലാം ശരിയാവും. നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരിക്കും. മോളെ, നമ്മൾ ലേറ്റ് ആവുന്നു. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അമ്മേ? സ്റ്റോറിയുടെ ഐഡിയ മോൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇത് ശരിക്കും റിയൽ ലൈഫ് സ്റ്റോറിയാണോ അതോ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആണോ? റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. നിന്റെ ധൈര്യവും ഡെഡിക്കേഷനും നിന്നെ എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തയാക്കുകയാണ്. അതേ ധൈര്യത്തോടെ തന്നെ ഇന്ന് എല്ലാവരെയും നേരിടണം. പിന്നെ എന്ത് പറഞ്ഞാലും അത് മനസ്സിൽ നിന്നാവണം. ഈ സിനിമ എന്റെ ജീവിതം തന്നെയാണ്. പക്ഷേ ഇത് എന്റെ മാത്രം കഥയല്ല. ഈ സൊസൈറ്റിയിലെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട നിരാശ്രയരായ കുട്ടികളുടെ കൂടി കഥയാണിത്. ഈ സിനിമ ഒരു സാധാരണ സിനിമയല്ല, ഒരു റിക്വസ്റ്റ് ആണ്. ഞങ്ങളെ പോലുള്ള കുട്ടികൾക്കെല്ലാം
സെൽഫ് റെസ്പെക്റ്റോടെ ജീവിക്കാനുള്ള അവസരം നൽകണമെന്നൊരു റിക്വസ്റ്റ്. വേഗം വണ്ടി എടുക്ക്, പെട്ടെന്ന് പെട്ടെന്ന് പോകൂ. ഹലോ, ഈ സിനിമ റിലീസ് ആവില്ല. എന്താ? അതിനുള്ള ഈ കാത്തിരിപ്പ് വെറുതെയാ. എന്ത് പറ്റും മോളെ? മമ്മി ഹാർഡ് ഡിസ്കും കൊണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. 10 മിനിറ്റിനൊക്കെ സിനിമ റിലീസ് ചെയ്യാനുള്ളത്. മമ്മി എന്റെ അടുത്ത് വന്നതുപോലെ തോന്നി. വരും മോളെ, നിന്റെ മമ്മി ഉറപ്പായും വരും. മോളുടെ ഫിലിം ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ ഈ ഫിലിം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ പോലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക്, എന്റെ മമ്മയ്ക്ക്, ഐഷ ഇബ്രാഹിം. എന്റെ മമ്മി എന്റെ മമ്മി മാത്രമല്ല, എന്റെ പപ്പയും കൂടിയാ. മമ്മി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. ഐ എം പ്രൗഡ് ഓഫ് മൈ മമ്മി. അവനെ ഫോൺ. വൺ സെക്കൻഡ്. മമ്മി ഹാർഡ് ഡിസ്കും കൊണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. 10 മിനിറ്റിനൊക്കെ സിനിമ റിലീസ് ചെയ്യാനുള്ളത്. ഞാൻ മമ്മി ഒന്ന് ട്രൈ ചെയ്യട്ടെ. അങ്ങനെ കാര്യം നടന്നല്ലോ. പിന്നെ മാഡം, ഒരു പ്രശ്നമുണ്ട്. എന്താ? എന്താ? അതാ, ആക്സിഡന്റ് കുറച്ച് സ്ട്രോങ് ആയി പോയി. ആ സ്ത്രീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അയ്യോ, നടക്കാനുള്ളത് ആർക്കാ തടയാൻ കഴിയുക? ശരി, നിങ്ങളുടെ തെറ്റാണെങ്കിലും ശരിയായ കാര്യം തന്നെ നടന്നിരിക്കുന്നത്. ശരി മാഡം. എല്ലാം മുകളിലുള്ളവന്റെ കളിയാ. അദ്ദേഹത്തിനെ അറിയൂ.
ആരെ എപ്പോ എന്ത് ചെയ്യണമെന്ന്. നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലെ കളിപ്പാവകളാ. പാവം. അച്ചുകുട്ടാ, ഈ സിനിമ റിലീസാവില്ല. അതിനുള്ള ഈ കാത്തിരിപ്പ് വെറുതെയാ. മോളെ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോ, ഒന്ന് പെട്ടെന്ന്. ആയിഷ, രക്ഷിക്കണേ അല്ല. ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഒരിക്കലും നന്നാവില്ല. നിങ്ങൾ എന്റെ മമ്മിക്കെതിരെ ഇനി ഒന്നും പറയരുത്. നീ ഇവനോട് ചോദിക്ക്, നിന്റെ അച്ഛനോട്, അവൻ നിന്റെ കൂടെ ഇവിടുന്ന് വരാൻ തയ്യാറാണോ അതോ അല്ലയോ എന്ന് ചോദിക്ക്, ചോദിക്ക്. അപ്പോ മമ്മി എവിടെയാ? മമ്മി എന്താ ഇത്ര നേരായിട്ടും? വിശ്വാസം നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കും മോളെ. നീ വിഷമിക്കാതിരിക്കും. ഹലോ അബു, അബു മമ്മിക്ക് എങ്ങനെയുണ്ട്? അവനെ കൺഗ്രാറ്റുലേഷൻസ്. ആ ഹാർഡ് ഡിസ്ക് എത്തി, ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ഇവിടെ എത്തിച്ചല്ലോ. ആൻഡ് മൂവി ഈസ് ഡൂയിങ് ടു ഗുഡ്. വളരെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നൗ ജസ്റ്റ് വെയിറ്റ് ആൻഡ് എൻജോയ് യുവർ സക്സസ്. യാ, ഓൾ ദി ബെസ്റ്റ്. രാമൻ സാറിന്റെ ഫോൺ വന്നിരുന്നു. അദ്ദേഹം പറയായിരുന്നു കൃത്യസമയത്ത് തന്നെ ഹാർഡ് ഡിസ്ക് അവിടെ എത്തിയെന്ന്. എത്തിയെന്നോ? എങ്ങനെ എത്തി? എന്റെ മോൾ അവിടെ എത്തിയിട്ടില്ലല്ലോ. അമ്മമ്മ, നിന്റെ മമ്മിക്ക് ഒന്നും സംഭവിക്കില്ല. നിന്റെ അമ്മമ്മയല്ലേ പറയുന്നത്? ഈ അമ്മമ്മ എന്നെ വിശ്വസിക്കും. എല്ലാം ശരിയാവും മോളെ, എല്ലാം ശരിയാവും. കുറച്ചുകൂടി സ്പീഡിൽ പോവാ. ദൈവം അമ്മയെ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷിക്കല്ലോ അല്ലേ? ഒരിക്കലും നന്നാവില്ല. നിങ്ങൾ എന്റെ മമ്മിക്കെതിരെ ഇനി ഒന്നും പറയരുത്. ഞാൻ എന്റെ
നീ ഇവനോട് ചോദിക്ക്, നിന്റെ അച്ഛനോട്. അവൻ നിന്റെ കൂടെ ഇവിടുന്ന് വരാൻ തയ്യാറാണോ അതോ അല്ലയോ എന്ന് ചോദിക്ക്, ചോദിക്ക്. അവൻ നേരത്തെ തന്നെ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ? അമ്മ കണ്ടോ എന്റെ സൂപ്പർ സ്റ്റാറിനെ, അവളുടെ സിനിമ റിലീസ് ചെയ്തു. വളരെ ദൃഢനിശ്ചയമുള്ളവള എന്റെ മോള്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് കാണിച്ചിരിക്കും. ശരിക്കും അമ്മയെ പോലെ തന്നെയാ. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവനിയുടെ ഉദ്ദേശങ്ങൾ നല്ലതാ. കണ്ടോ, സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു, ചെയ്തു. നേരത്തെ പറഞ്ഞതാ ഇന്ന് 12 മണിക്ക് റിലീസാവുമെന്ന്. അത് നടന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, സൂര്യനെ തിളങ്ങുന്നതിൽ നിന്നും ആർക്കും തടയാൻ കഴിയില്ലെന്ന്. എന്റെ മകൾ തീർച്ചയായും സക്സസ്ഫുൾ ആകേണ്ടവളാണ്. ഇപ്പൊ കണ്ടോ അമ്മേ, വർമ്മ കുടുംബത്തിന്റെ പേര് ഇനി ഒരുപാട് ഒരുപാട് തിളങ്ങും. ഈ ലോകം മുഴുവനും വർമ്മ കുടുംബം എന്റെ അവിനിയുടെ പേരിൽ അറിയപ്പെടാൻ പോവുക. കണ്ടോ അമ്മേ, ഇതാണ് അമ്മയുടെ കുടുംബത്തിന്റെ പുതിയ തലമുറ. ഇവിടെ അമ്മയുടെ പേര് പ്രശസ്തമാക്കും. ഈ സിനിമ ഓണയർ എങ്ങനെയാ വന്നത് അമ്മേ? ഓരോരുത്തരായി വിളിച്ചോണ്ടിരിക്കുക, മീഡിയയിലെ ആൾക്കാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അമ്മയുടെ ദൈവപുത്രന് എന്ത് മറുപടി കൊടുക്കും? നേ നോക്ക്, ഒന്ന് സംസാരിക്കമ്മേ. എന്റെ മകൻ ചെയ്ത തെറ്റ് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടി. പക്ഷെ ഇനിയില്ല, കാരണം എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ നല്ലവണ്ണം ബോധ്യമായി. ആശയ്ക്കും അമ്മയ്ക്കും ഉടനെ നീതി ലഭിക്കും. ഞാൻ അവരെ രണ്ടുപേരെ ഉടനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും.